Hi friends, welcome back to my channel. அப்ப நம்ம இன்னத்த வீடியோல டிஸ்கஸ் ചെയ്യാൻ போறது இரிகேஷன் இன்ஜினியரிங்ல വളരെ இம்பார்ட்டன்ட் ஆயிட்டுள்ள டாபிக் ആയ கனல்ஸ் ആണ്. அப்ப நீங்க ஓவர்சியர் எக்ஸாம்ஸ் எடுத்து നോക്കി കഴിഞ്ഞா மிக்க எக்ஸாமினும் கனல்கள் നിന്ന് ഒന്നോ രണ്ടോ क्वेश्चंस நமக்கு எக்ஸ்பெக்ட் ചെയ്യാവുന്നതാണ്. அப்ப இது டாபிக் എന്ന് പറയുന്നത് விட்டு ആരും படிக்கிறது. அப்ப KLDC യുടെ ഫൈനൽ സിലബസ് എല്ലാവർക്കും കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. அப்ப அது പ്രകാരം നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒന്നും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തല്ല ഫൈനൽ സിലബസ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കേണ്ട എന്നുള്ളതല്ല. കാര്യം അവസാനം എഴുതിയിട്ടുണ്ടല്ലോ, അപ്പാർട്ട് ഫ്രം ദ എബോവ് മെൻഷൻ ടോപ്പിക്സ് ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാമെന്ന് PS തന്നെ ഒരു ക്ലോസ് ഇട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ സിലബസ് പ്രകാരം പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോവാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സേഫ് സൈഡിലാണ്. അപ്പോൾ ഞാൻ ഒരു നമ്മുടെ क्वेश्चन पेपर अनालिसिस वीडियो कुछ रैंक मेकिंग पॉइंट्स आ पॉइंट्स चल रैंक आदि अड्वाइस जोली अब एल टॉपिक पढ़ के नमुक इरिगेशन इंजीनियरिंग कनाल्स टॉपिक अब नमुक नमें सिलबस नोक आदमी असिस्टेंट इंजीनियर सिलबस नोक अमुक फ्लूइड मेकानिक्स वाटर रिसोर्स इंजीनियरिंग कंबाइन को इवे इवेटा नमें इरिगेशन स्टार्ट Irrigation and types and methods, soil water plant relationship, frequency of irrigation അങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്തു നിന്ന് നമുക്ക് കനാൽസിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കനാൽസ് എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക് ആണ്. നമുക്ക് വാട്ടർ അതോറിറ്റി 3rd ഗ്രേഡ് ഓവർസിയറിന്റെ സിലബസ് നോക്കാം. അതിനകത്ത് റോഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞ കമ്പൈൻഡ് ആയിട്ടാണ് ടോപ്പിക് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഗ്ലോസറി ഓഫ് ടേംസ് ऑफ रोड कलवर्ट इरिगेशन अब रोड नोड और विधम कवर बाकी कवर टॉपिक उड़न कवर कलवर्टे ऑलरेडी डिस्कस ब्रिज इंजीनियरिंग इन इरिगेशन ग्लोसरी ऑफ टर्म्स परू अब इरिगेशन वरुद मेन पॉइंट नाम कवर ओके अब इन वे क्वेश्चन वराम ग्लोसरी अब ना इरिगेशन रिलेटेड आईटा टर्म्स पढ़च इन अड़ा KLDC ओवर्सियर ग्रेड 3 सिलबस അതിനകത്ത് നമുക്ക് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് KLDC ഓവർസിയർ ഗ്രേഡ് 3 സിലബസിനകത്ത് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ കൂടാണ്ട് തന്നെ നമുക്ക് റിസർവോയർ ഡാം കനാൽസ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഒക്കെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ക്രോസ് ഡ്രെയിനേജ് വർക്ക് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. റിസർവോയറും ഡാമും ഇനി കുറച്ച് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കനാൽസ് ആണ് डील ओके अब रिसर्वोयर डैम कुछ इंपॉर्टेंट आयोजन पढ़ी वेम एपड़ी ना ऑफिसर लेवल एक्साम चौदह अब ना वे वीडियो अब इन कनाल नमुक नोक ओके नमुक आदमी एनाल नोक कनाल इज डिफाइंड एस एन आर्टिफिशियल चैनल कनाल कनाल आर्टिफिशियल चैनल कंस्ट्रक्टेड ऑन द ग्राउंड ग्राउंड कंस्ट्रक्ट अलग ग्राउंड निर्मित आर्टिफिशियल चैनल कनाल कनाल पर्पस टू कैरी वाटर फ्रॉम अ रिवर और रिवर वे कैरी और अनदर कनाल अलग वेर कनाल वे कैरी अलग और रिसर्वोयर टू द फील्ड अल्टिमेटली नमुक फील्ड वेमे और आर्टिफिशियल चैनल नाम कनाल कनाल और आर्टिफिशियल चैनल ग्राउंड कंस्ट्रक्ट आर्टिफिशियल चैनल अब वे फील्ड कैरी एवं फील्ड वेरी रिवर आवाम अलग वे कनाल आवाम अलग ऐसी रिसर्वोयर आवाम इन फील्ड कैरी उपयोग आर्टिफिशियल चैनल नाम कनाल कनाल डेफिनेशन मनसो इन नमुक टाइप्स ऑफ कैनाल्स नोक कैनाल्स पल रीती नमुक क्लासीफाई अद क्लासीफिकेशन बेस्ड ऑन फंक्शन एंटीटाण नाम कनाल उपयोग वैचान बेस्ड ऑन फंक्शन क्लासीफिकेशन वरुद अलग फस्ट वण इरिगेशन कनाल पे ए कैरी वाटर फ्रॉम इट्स सोर्स टू एग्रीकल्चर फील्ड अब नाते सोर्स और कनाल तेवाम अदल रिवर आवाम अलग रिसर्वोयर आवाम इवेल वे अलग वाटर ने नाम फील्ड एग्रीकल्चर फील्ड कैरी एग्रीकल्चर पर्पस उपयोग कनाल नाम इरिगेशन कनाल അടുത്തത് നാവിഗേഷൻ കനാലാണ്. നാവിഗേഷൻ പർപ്പസിന് അതായത് നമ്മുടെ ഗുഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കനാൽസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവയെ നമ്മൾ നാവിഗേഷൻ കനാൽ എന്ന് പറയും. ഇനി അടുത്തത് പവർ കനാലാണ്. എന്തായിരിക്കും പേരിൽ തന്നെ ഉണ്ട്. യൂസ്ഡ് ടു കാരി വാട്ടർ ഫോർ ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി.
വെള്ളം വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയുടെ ജനറേഷന് വേണ്ടിയിട്ട് വെള്ളം ക്യാരി ചെയ്യാൻ നമ്മൾ കനാൽസിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവയെ നമ്മൾ പവർ കനാൽ എന്ന് പറയും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫീഡർ കനാലാണ്. ഫീഡർ കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറെ കനാൽസിനെ ഫീഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് വെള്ളം ഈ ഒരു കനാലിൽ നിന്ന് വേറെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കനാൽസിലോട്ടോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ആ കനാലിനെ എന്ത് പറയും? ഫീഡർ കനാൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബേസ് ഓൺ ഫംഗ്ഷൻ വെച്ചിട്ട് ആദ്യത്തെ ഇറിഗേഷൻ കനാൽ, നാവിഗേഷൻ കനാൽ, പവർ കനാൽ ആൻഡ് ഫീഡർ കനാൽ. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതായത് പേര് വെച്ച് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കനാൽ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കനാൽ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ അലൈൻമെന്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ലെവലിലുള്ള എക്സാം എടുത്താലും ഓവർസിയർ ലെവൽ എക്സാം എടുത്താലും എല്ലാം നമുക്ക് ഈ പാർട്ടിൽ നിന്ന്, അതായത് അലൈൻമെന്റ് വെച്ചിട്ടുള്ള കനാലിന്റെ ക്ലാസിഫിക്കേഷനിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ഒരു മൂന്ന് ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. ഈ മൂന്നും എളുപ്പമാണ് പഠിക്കാൻ, എന്നാൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം ബേസ്ഡ് ഓൺ അലൈൻമെന്റിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ് എന്താണ്, അതിന് റിഡ്ജ് കനാൽ എന്ന് പറയും. റിഡ്ജ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, റിഡ്ജ് ലൈനിന് എലോങ് ആയിട്ട് അലൈൻ ചെയ്യുന്ന കനാൽസിനെയാണ് നമ്മൾ റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. അലൈൻമെന്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ കനാലിനെ അലൈൻ ചെയ്യുന്നത്, എലോങ് റിഡ്ജ് ലൈൻസ് ആയിരിക്കും. നോക്കാം നമുക്ക്, കനാൽ അലൈൻഡ് എലോങ് ദ റിഡ്ജ് ലൈൻ. നേരത്തെ പറഞ്ഞ പോലെ റിഡ്ജ് ലൈനിന് എലോങ് ആയിട്ട് അലൈൻ ചെയ്യുന്നു, ഓർ വാട്ടർ ഷെഡ് ലൈൻ. ഈ റിഡ്ജ് ലൈനിനെ പറയുന്ന വേറൊരു പേരാണ് വാട്ടർ ഷെഡ് ലൈൻ. അപ്പൊ കനാൽസ് ഒന്നെങ്കിൽ റിഡ്ജ് ലൈനിന് എലോങ് ആയിട്ട് അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ലൈനിന് എലോങ് ആയിട്ട് അലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കനാൽസിനെ നമ്മൾ പറയുന്ന പേരാണ് റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് കനാൽ. അപ്പൊ ഈ രണ്ട് പേരും ഓർത്ത് വെക്കുക. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. കനാൽസ് അലൈൻഡ് അലോങ് ദ റിഡ്ജ് ലൈൻ ഇസ് കോൾഡ് ആസ്, ഒന്നെങ്കിൽ റിഡ്ജ് കനാൽ തരാം അല്ലെങ്കിൽ വാട്ടർ ഷെഡ് കനാൽ തരാം. അപ്പൊ റിഡ്ജ് കനാലും വാട്ടർ ഷെഡ് കനാലും ഒരാളെ വിളിക്കുന്ന പേരാണ്. അപ്പൊ റിഡ്ജ് കനാൽ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ആദ്യത്തെ ഫീച്ചർ, സെൻസ് ഇറ്റ് ഇസ് റണ്ണിങ് അറ്റ് ദ പീക്ക് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഏരിയ. ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ക്യാച്ച്മെന്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ഈ ഏരിയയിലെ ഏറ്റവും ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ലൈനാണ് നമ്മുടെ റിഡ്ജ് ലൈൻ അഥവാ വാട്ടർ ഷെഡ് ലൈൻ എന്ന് പറയുന്നത്. ഏറ്റവും ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ലൈനാണ് റിഡ്ജ് ലൈൻ അഥവാ വാട്ടർ ഷെഡ് ലൈൻ. ഈ റിഡ്ജ് ലൈൻ എലോങ് ആയിട്ടാണല്ലോ നമ്മുടെ കനാൽ അലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ റിഡ്ജ് കനാലും ഉള്ളത്. മനസ്സിലായല്ലോ. അതായത് സിൻസ് ഇറ്റ് ഇസ് റണ്ണിങ് അറ്റ് ദ പീക്ക് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഏരിയ, അതായത് റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പീക്ക് പ്രദേശത്തൂടെ അല്ലെ പീക്ക് ഓൾട്ടിറ്റ്യൂഡ് ഉള്ള പ്രദേശത്തിലൂടെ ആയിരിക്കും റിഡ്ജ് ലൈൻ പോകുന്നത്. ഈ റിഡ്ജ് ലൈന് എലോങ് ആയിരിക്കുമല്ലോ നമ്മൾ കനാൽ അലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റിഡ്ജ് കനാലും ഏറ്റവും ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിലായിരിക്കും ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ കനാൽ അപ് ടു എ ലാർജർ എക്സ്റ്റെന്റ് ഓഫ് ഏരിയ ഇസ് പോസിബിൾ. ഇങ്ങനെ ഉയർന്ന പ്രദേശത്തിലുള്ള കനാൽ ആയതുകൊണ്ട് ഇതിന്റെ രണ്ട് വശത്തുള്ള ഒരു ലാർജ് ഏരിയ നമുക്ക് വേഗം ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇറിഗേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ കനാൽ. ഇത് ചോദിക്കാറുള്ളതാണ്, രണ്ട് സൈഡും ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും റിഡ്ജ് കനാൽ വെച്ചിട്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്, സിൻസ് ദർ ഇസ് നോ ഇന്റർസെപ്ഷൻ ഓഫ് നാച്ചുറൽ ഡ്രെയിൻസ് ഓൺ റിഡ്ജ് ലൈൻ. അതായത് റിഡ്ജ് ലൈൻ പോകുമ്പോൾ ആ റിഡ്ജ് ലൈൻ ഉയർന്ന പ്രദേശത്തിലൂടെയാണ് പോകുന്നത്, അതുവഴി നാച്ചുറൽ ഡ്രെയിൻസോ അല്ലെങ്കിൽ ഡ്രെയിനേജ് ഒന്നും പോവാത്തത് കൊണ്ട് തന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആർ നോട്ട് റിക്വയർഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് കനാൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റിഡ്ജ് കനാൽ വളരെ ഉയർന്ന പ്രദേശത്തോട് പോകുന്നത് കൊണ്ട് തന്നെ ഈ കനാല് പോകുന്ന വഴിയിൽ ഡ്രെയിൻസ് ഒന്നും ഇന്റർസെക്ട് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ പഠിച്ചല്ല ക്രോസ് ഡ്രെയിനേജ് വർക്കിനകത്ത് വരുന്ന, നമ്മൾ എന്തൊക്കെ പഠിച്ചു, അക്വഡക്ട് പഠിച്ചു, സൂപ്പർ പാസേജ് പഠിച്ചു, അതുപോലെ തന്നെ ലെവൽ ക്രോസിംഗ് പഠിച്ചു. ഇതെന്താണ് അക്വഡക്ട് എന്ന് പറഞ്ഞാൽ കനാൽ ഓവർ ഡ്രെയിനേജ് അല്ലെങ്കിൽ സി ഒ ഡി ആണ്, കനാല് ഡ്രെയിനിന്റെ മുകളിൽ വരുന്ന കേസ്. അപ്പൊ ഇത് നമ്മുടെ കനാൽ ആണല്ലോ പോകുന്നത്. ഈ റിഡ്ജ് കനാൽ പോകുന്ന വഴിക്ക് വേറെ ഡ്രെയിൻ ഒന്നും ഇന്റർസെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്കിന്റെ ആവശ്യമില്ല. ആർക്കാണ്? റിഡ്ജ് കനാൽ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് റിഡ്ജ് കനാൽ, എന്നിട്ട് പറഞ്ഞിട്ട് പറയാം. ഇറിഗേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഇസ് പോസിബിൾ,
ഓപ്ഷൻ ബി കൊടുക്കാം. ദർ ഇസ് നോ നീഡ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. തേർഡ് പോയിന്റ്, കനാൽസ് ആർ അലൈൻഡ് അലോങ് ദ റിഡ്ജ് ലൈൻ. ഫോർത്ത് ഓപ്ഷൻ, നൺ ഓഫ് ദീസ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണല്ലോ, അപ്പം നൺ ഓഫ് ദീസ് ഓപ്ഷൻ ആയിട്ട് എഴുതാം. അപ്പൊ ഇതുപോലെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് ഇരിക്കാം. ഓക്കെ, അപ്പൊ റിഡ്ജ് കനാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിഡ്ജ് ലൈൻ എലോങ് ആയിട്ട് അലൈൻ ചെയ്യുന്നു. റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഏരിയ ആയതുകൊണ്ട് അവിടെയുള്ള രണ്ട് സൈഡും ഫാർ എക്സ്റ്റെൻഡ് വരെ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിഡ്ജ് ലൈൻ എലോങ് ആയിട്ട് ഡ്രെയിൻസ് ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിന്റെ ആവശ്യമില്ല. ഇത്രയുമാണ് റിഡ്ജ് കനാലിനകത്ത് ഓർത്ത് വെക്കാനുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ പിക്ടോറിക്കലി റിഡ്ജ് കനാൽ കാണിക്കുന്നു എന്ന് മാത്രം, നമുക്ക് രണ്ട് എക്സ്റ്റെൻഡിലും ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ട. ഉയർന്ന പ്രദേശത്തിലാണുള്ളത്, അപ്പൊ നമുക്ക് ഉയർന്ന പ്രദേശത്തിൽ നിന്ന് രണ്ട് എക്സ്റ്റെൻഡും ഒരുപാട് ദൂരത്ത് ഇറിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് കനാൽ എന്ന് പറയുന്നത് കോണ്ടൂർ കനാൽ അഥവാ സിംഗിൾ ബണ്ട് കനാൽ. അപ്പൊ ഇത് പേര് രണ്ടും ഓർത്ത് നോക്കാം, കോണ്ടൂർ കനാൽ ഓർ സിംഗിൾ ബണ്ട് കനാൽ. അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തെ റിഡ്ജ് കനാൽ റിഡ്ജ് ലൈൻ അലോങ് ആയിട്ട് അലൈൻ ചെയ്യുന്നു. അപ്പൊ കോണ്ടൂർ കനാൽ ആർക്ക് അലോങ് ആയിട്ട് ആയിരിക്കും അലൈൻ ചെയ്യുന്നത്? കോണ്ടൂർ ലൈൻസ് ഓഫ് എ കൺട്രി, നമ്മുടെ പ്രദേശത്തെ കോണ്ടൂർ ലൈൻസിന് അലോങ് ആയിട്ട് അലൈൻ ചെയ്ത് നമ്മൾ കനാല് ഡിസൈൻ ചെയ്യോ അല്ലെങ്കിൽ കനാല് ബിൽഡ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? കോണ്ടൂർ കനാൽ എന്ന് പറയും, അഥവാ സിംഗിൾ ബണ്ട് കനാൽ. എന്തുകൊണ്ടാണ് സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയുന്നത് നമുക്ക് വഴി നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമേ കോണ്ടൂർസ് അലൈൻ റഫ്ലി പാരലൽ ടു ദ സോറി കനാൽസ് അലൈൻ റഫ്ലി പാരലൽ ടു ദ കോണ്ടൂർസ് ഓഫ് ദ ഏരിയ ഇസ് കോൾഡ് ആസ് എ കോണ്ടൂർ കനാൽ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ കോണ്ടൂസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കോണ്ടൂസിന് എലോങ് ആയിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുന്ന കനാൽസിന് നമ്മൾ എന്ത് പറയും? റഫ്ലി പാരലൽ ടു ദ കോണ്ടൂസ് ഓഫ് ദ ഏരിയ, പർട്ടിക്കുലർ ഏരിയയിലെ കോണ്ടൂസിന് എലോങ് ആയിട്ട് അല്ലെങ്കിൽ റഫ്ലി പാരലൽ ആയിട്ട് നമ്മൾ കനാൽസിനെ അലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും? കോണ്ടൂർ കനാൽ എന്ന് പറയും, അല്ലെങ്കിൽ സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയും. ഗ്രൗണ്ട്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ കനാൽ ഇസ് ഹയർ ആൻഡ് ഹെൻസ് ഇറിഗേഷൻ ഇസ് പോസിബിൾ ഓൺലി ഓൺ ദ അതർ സൈഡ് ഓഫ് ദ കനാൽ. ഇതിനെ സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലുള്ള ഗ്രൗണ്ട് വളരെ ഹയർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ആ ഹയർ അല്ലാത്ത അതർ സൈഡിൽ മാത്രമേ നമുക്ക് ഇറിഗേഷൻ പോസിബിൾ ഉള്ളൂ. അതായത് ഒരു വശത്ത് മാത്രമേ നമുക്ക് സിംഗിൾ സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അതിന് സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ സെന്റൻസ് ഒന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ അടുത്ത സ്ലൈഡിൽ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇനി കോണ്ടൂർ കനാൽ ഹാസ് ടു പാസ് ദ ഡ്രെയിനേജ് ആൻഡ് ഹെൻസ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആർ ടു ബി പ്രൊവൈഡഡ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല, റിഡ്ജ് കനാലിനെ പോലെയല്ല, കോണ്ടൂർ കനാലിന് നമ്മുടെ എന്തിൻ്റെ അകത്ത് പാസ് ചെയ്യേണ്ടി വരും? നമ്മുടെ ഡ്രെയിൻസ്, നാച്ചുറൽ ഡ്രെയിൻസുമായി ക്രോസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നെസസറി ആണ് കോണ്ടൂർ കനാൽ അഥവാ സിംഗിൾ ബണ്ട് കനാലിന്റെ കേസിൽ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം കോണ്ടൂർ കനാലിന്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. അപ്പൊ കോണ്ടൂർ കനാലിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹയർ ആയിരിക്കും, ഹയർ എലിവേഷൻ ഉള്ളതായിരിക്കും. ഇപ്പോഴത്തെ സൈഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് പറയുന്നുണ്ട്? സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കോണ്ടൂർ കനാലിനകത്ത് പറഞ്ഞത്? റഫ്ലി അലൈൻഡ് പാരലൽ ടു ദ കോണ്ടൂർസ് ഓഫ് എ കൺട്രി, ഒരു സ്ഥലത്തെ കോണ്ടൂറിന് പാരലൽ ആയിട്ട് റഫ്ലി പാരലൽ ആയിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുന്ന കനാൽസിനെയാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. കോണ്ടൂർ കനാലിനെ സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയും, കാരണം ഒരു സൈഡിൽ ഇച്ചിരി എലിവേഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കനാലിന്റെ ഒരു വശം മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ സിംഗിൾ ബണ്ട് കനാൽ എന്ന് പറയും. പിന്നെ ഇവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് അതായത് സി ഡി വർക്ക്സ് ആവശ്യമാണ്, റിക്വയർഡ് ആണ്. കാരണം എന്താണ്, കനാല് പോകുന്ന വഴിക്ക് ഇങ്ങനെ കനാല് പോവാണ്, ഇവിടെ എവിടെയെങ്കിലും ഒരു ഡ്രെയിൻ വരുവാണെങ്കിൽ അതിന്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വേണം? ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ തേർഡ് ക്ലാസിഫിക്കേഷൻ, സൈഡ് സ്ലോപ്പ് കനാൽ അല്ലെങ്കിൽ ഡബിൾ ബണ്ട് കനാലാണ്. അപ്പൊ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാൽ അലൈൻ നിയർലി പെർപെൻഡിക്കുലർ ടു ദ കോണ്ടൂർ ഓഫ് ദി ഏരിയ ഇസ് കോൾഡ് സൈഡ് സ്ലോപ്പ് കനാൽ. അപ്പം ഇതും ചോദിച്ചിട്ടുള്ളതാണ്, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. കോണ്ടൂസിന് നിയർലി പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുന്ന കനാലുകളെ നമ്മൾ എന്ത് പറയും? സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയും. പാരലൽ ആയിട്ടാണെങ്കിൽ നമ്മൾ അവയെ കോണ്ടൂർ കനാൽ എന്ന് പറയും. ഓക്കെ, ഇതിന്റെ വേറൊരു പേരാണ് ഡബിൾ ബണ്ട് കനാൽ എന്ന് പറയും.
ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നെയ്തർ ഓൺ ദ റിഡ്ജ് ലൈൻ നോർ ഓൺ ദ വാലി ലൈൻ ബട്ട് അപ്രോക്സിമേറ്റ്ലി ഇൻ ബിറ്റ്വീൻ. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഏറ്റവും മുകളിലത്തെ പ്രദേശത്തും അല്ല, വാലി ലൈൻ അതായത് താഴ്ന്ന പ്രദേശത്തും അല്ല, പക്ഷേ ഏകദേശം മിഡിലാണ് നമ്മൾ എന്ത് ലൊക്കേറ്റ് ചെയ്യുന്നത്, സൈഡ്സിലോ കനാൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് പാരലൽ ടു ദ നാച്ചുറൽ ഡ്രെയിനേജ് ലൈൻ ആൻഡ് ഹെൻസ് നോ ക്രോസ് ഡ്രെയിനേജ് വർക്കസ് റിക്വയർഡ്. അതായത് നമ്മുടെ നാച്ചുറൽ ഡ്രെയിനേജ് ലൈനിന് പാരലൽ ആയിട്ട് തന്നെയാണ് എന്ത് പോകുന്നത്, നമ്മുടെ കനാല് പോകുന്നത്. അതുകൊണ്ട് തന്നെ സി ഡി വർക്ക്സ് നോട്ട് റിക്വയർഡ് ആണ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക് വേണ്ട. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കേസിൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക് വേണ്ട. ഏതൊക്കെയായിരുന്നു? റിഡ്ജ് കനാൽസിനും വേണ്ട, അതുപോലെ തന്നെ നമ്മുടെ സൈഡ് സ്ലോപ്പ് കനാൽസിനും വേണ്ട. ആർക്ക് മാത്രം മതി? നമ്മുടെ കോണ്ടൂർ കനാലിന് മാത്രം മതി. ആരെയാണ്? ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കി. ഇങ്ങനെ ക്ലബ് ചെയ്ത് പഠിച്ചാൽ മറക്കത്തില്ല കേട്ടോ. അപ്പൊ ക്രോസ് ഡ്രെയിനേജ് വർക്ക് നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. നമ്മുടെ എന്തിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്? കോണ്ടൂസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ കനാലിനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവയെ നമ്മൾ സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് വിളിക്കും. അപ്പൊ നമുക്കൊരു ഇമേജ് കാണാം. ഇതാണ് നമ്മുടെ കോണ്ടൂസ്. കാണാലോ നിങ്ങൾക്ക്, 1950, 900 എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് നമ്മുടെ കോണ്ടൂസ് റഫ്ലി പോകുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കനാൽ അല്ലെങ്കിൽ ചാനലിനെ പറയുന്ന പേരാണ് സൈഡ് സ്ലോപ്പ് ചാനൽ, അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ, ഡബിൾ ബണ്ട് ചാനൽ എന്ന് പറയും. ഓക്കെ, ഡബിൾ ബണ്ട് കനാൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് ഓർത്തു വെക്കാനുള്ളത്. അപ്പൊ നമ്മൾ അലൈൻമെന്റ് വെച്ചിട്ട് മൂന്നെണ്ണം പറഞ്ഞു, റിഡ്ജ് പറഞ്ഞു, അതുപോലെ തന്നെ കോണ്ടൂർ പറഞ്ഞു, ആൻഡ് ഇപ്പോൾ നമ്മൾ സൈഡ് സ്ലോപ്പ് പറഞ്ഞു. ഇനി ഇതിനകത്ത് ചോദിക്കാറുണ്ട് ബെസ്റ്റ് അലൈൻമെന്റ് ഓഫ് എ കനാൽ ഏതാണ്. അപ്പൊ ഏതാണ്? ഇറ്റ് ഇസ് റിഡ്ജ് കനാൽ. റിഡ്ജ് കനാൽ അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ എലോങ് ആയിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് കേട്ടോ. അത് ഓർത്ത് വെക്കാം. അത് ചോദിച്ചിട്ടുള്ളതാണ് ഒരു എ എക്സാമിന് തന്നെ ചോദിച്ചതാണ്. അപ്പൊ ബെസ്റ്റ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എലോങ് റിഡ്ജ് ലൈൻ ആണ്. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്ന് ഞാൻ ഇവിടെ മാറ്റി എഴുതി തരാം, ഓർത്ത് വെച്ച് പഠിക്കുക. റിഡ്ജ് ലൈന് എലോങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബെസ്റ്റ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ബേസ്ഡ് ഓൺ അലൈൻമെന്റ് ഉള്ള മൂന്ന് ക്ലാസിഫിക്കേഷനും മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി രണ്ട് ടൈപ്പ് ഡിസ്കസ് ചെയ്തു, ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ, ബേസ്ഡ് ഓൺ അലൈൻമെന്റ്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡിസ്ചാർജ്, അതായത് ഡിസ്ചാർജിന്റെ റേറ്റ് അനുസരിച്ച്. നമുക്ക് ഈ ഫിഗർ ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഒരു കമ്പൈൻഡ് ക്ലാസ്സിലോ ക്യാപ്സ്യൂൾ ക്ലാസ്സിലോ അങ്ങാണ്ട് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് വരുന്നതിനകത്ത് ഇത് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ, ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റോറേജ്, റിസർവോയറോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവറോ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഹെഡ് റെഗുലേറ്റർ കാണും, അത് നമ്മൾ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വെള്ളം മെയിൻ കനാൽ വഴി പോകും. ഓക്കെ, മെയിൻ കനാൽ വഴി പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ, മെയിൻ കനാലിൽ നിന്ന് എങ്ങോട്ട് പോകും, ബ്രാഞ്ച് കനാലിൽ നിന്ന് പോകും. ബ്രാഞ്ച് കനാലിൽ നിന്ന് മേജർ ഡിസ്ട്രിബ്യൂട്ടറിയിലേക്ക് പോകും. മേജർ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വീണ്ടും മൈനർ ഡിസ്ട്രിബ്യൂട്ടറിയിലേക്ക് പോകും. അവിടെ നിന്നും എവിടെ എത്തും, ഫീൽഡ് ചാനലിലെത്തും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ മെയിൻ കനാലുണ്ട്, ബ്രാഞ്ച് കനാലുണ്ട്, മേജർ ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട്, ഫീൽഡ് ചാനലുണ്ട്. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. ഇനി ഇത് ഡിസ്ചാർജ് വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡിസ്ചാർജിന്റെ വാല്യൂസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നിരുന്നാലും ഈ ഓർഡർ ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. അപ്പൊ ആദ്യമായി മെയിൻ കനാൽസിന്റെ ഞാൻ പറയുന്നില്ല, നമുക്കറിയാം നമ്മുടെ റിസർവോയറിൽ നിന്നോ അല്ലെങ്കിൽ റിവറിൽ നിന്നോ ഒക്കെ വെള്ളം എടുക്കുന്ന മെയിൻ കനാലിനെയാണ് നമ്മൾ മെയിൻ കനാൽസ് എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ച് കനാൽ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ്ടേക്സ് ഫ്രം ദ മെയിൻ കനാൽ. മെയിൻ കനാലിൽ നിന്നുള്ള എല്ലാ ഓഫ്ടേക്കുകളും വിത്ത് ഹെഡ് ഡിസ്ചാർജ് ഓഫ് 14 to 15 cubic meters ആൻഡ് എബവ് ആർ ടേംഡ് ആസ് ബ്രാഞ്ച് കനാൽസ്. 14 മുതൽ 15 cubic meters വരെ ഉള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ അതിന് എബവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവയെ എന്ത് പറയും, ബ്രാഞ്ച് കനാൽ എന്ന് പറയും. മെയിൻ കനാലിൽ നിന്നുള്ള എല്ലാ ഓഫ്ടേക്കുകളും ഹാവിംഗ് എ ഡിസ്ചാർജ് ഓഫ് 14 to 15 cubic meters ആൻഡ് എബവ് ഇസ് ടേംഡ് ആസ് എന്താണ്, ബ്രാഞ്ച് കനാൽസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയേണ്ടത്, ബ്രാഞ്ച് കനാലിൽ നിന്നുള്ള ഓൾ ദ ഓഫ്ടേക്സ് ഫ്രം മെയിൻ കനാൽ. ചിലപ്പോൾ ബ്രാഞ്ച് കനാൽ കാണത്തില്ല, മെയിൻ കനാലിൽ നിന്ന് തന്നെയായിരിക്കും. ചിലപ്പോൾ എന്തുണ്ടാവും, ഓർ ബ്രാഞ്ച് കനാൽ വിത്ത് ഹെഡ് ഡിസ്ചാർജ് ഫ്രം 0.25 to 15 cubic meters ആർ ടേംഡ് ആസ് മേജർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇവിടെ ഈ ഡിസ്ചാർജിന്റെ വാല്യൂ ഓർത്തില്ലെങ്കിലും ആ ഒരു ഓർഡർ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ മെയിൻ കനാലിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഞ്ച് കനാലിൽ നിന്നോ ഓഫ്ടേക്ക് ചെയ്ത് വരുന്നതാണ് മേജർ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞു.
ഇനി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മേജർ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ഓഫ് ടേക്ക് ചെയ്ത് വരുന്നത് ആരാണ്? മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസ് ഹാവിംഗ് എ ഡിസ്റ്റർ ലെസ് ദാൻ 0.25 ക്യുമെൻ. ഓക്കെ, ഇനി ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് നേരത്തെ. ഓക്കെ, നേരത്തെ പറഞ്ഞത് ബേസ്ഡ് ഓൺ ഡിസ്ചാർജ് വെച്ചിട്ടാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ബേസ്ഡ് ഓൺ ലൈനിങ്. ലൈനിങ് വെച്ചിട്ട് നമുക്ക് രണ്ട് ടൈപ്പാണുള്ളത്, അൺലൈൻഡ് കാനാൽ ഉണ്ട്, ലൈൻഡ് കാനാൽ ഉണ്ട്. ലൈൻഡ് കാനാലിനകത്ത് നമ്മൾ ലൈനിങ് കൊടുക്കും. എന്ത് വെച്ചിട്ടൊക്കെയാണ്? കോൺക്രീറ്റ് കൊടുത്തിട്ട്, ബ്രിക്ക്, ബേൺഡ് ക്ലേ ടൈൽ, ബൗൾഡർ എക്സെട്ര വെച്ചിട്ട് നമ്മുടെ കനാൽസിന് ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവയെ എന്ത് പറയും? ലൈൻഡ് കനാൽ എന്ന് പറയും. ഇനി ലൈനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ അവയെ നമ്മൾ എന്ത് പറയും? അൺലൈൻഡ് കനാൽ എന്ന് പറയും. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ എന്തൊക്കെ വെച്ചിട്ട് നമ്മുടെ കനാൽസിന് ലൈനിങ് കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ്? കോൺക്രീറ്റ് വെച്ച് കൊടുക്കാറുണ്ട്, ബ്രിക്ക് വെച്ച് കൊടുക്കാറുണ്ട്, ബേൺഡ് സ്റ്റൈല്, ബൗൾഡർ എക്സെട്ര. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയുമാണ് നാല് ക്ലാസിഫിക്കേഷൻസ് ഓഫ് എന്താണ് കനാൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഫംഗ്ഷൻ പറഞ്ഞു, അലൈൻമെന്റ് പറഞ്ഞു, ഡിസ്ചാർജ് പറഞ്ഞു, ആൻഡ് നാലാമത്തത് ബേസ്ഡ് ഓൺ ലൈനിങ്. അപ്പൊ ഇത് നമുക്കിനി ഒരു ലൈൻഡ് കനാലും അൺലൈൻഡ് കനാലും ഒന്ന് കാണാം. ഇതാണ് അൺലൈൻഡ് ആയിട്ടുള്ള കനാൽ, ആൻഡ് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിഗർ ഷോയിങ് ലൈൻഡ് കനാൽ. ലൈൻഡ് ആയിട്ടുള്ള കനാൽ എന്തെങ്കിലും വെച്ചിട്ട് ലൈനിങ് ഇതേപോലെ കൊടുക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ക്രോസ് സെക്ഷൻ ഓഫ് ആൻ ഇറിഗേഷൻ കനാൽ. ഒരു ഇറിഗേഷൻ കനാലിന്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ക്രോസ് സെക്ഷൻ. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കനാലിന്റെ ക്രോസ് സെക്ഷൻ ആണ് പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ, ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ നാച്ചുറൽ സർഫസ് ലെവൽ എന്ന് പറയും. ഇത് എൻ എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാച്ചുറൽ സർഫേസ് ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഇവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? മണ്ണ് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പം ഈ ഇറിഗേഷൻ കനാൽ എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ഇൻ കട്ടിംഗ് ആൻഡ് പാർട്ട്ലി ഇൻ ഫില്ലിംഗ് ആണ്. അതായത് ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ എന്താ ചെയ്ത് കൊടുത്തത്? നമ്മൾ ആ മണ്ണ് ഇട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പൊ പാർട്ട്ലി ഇൻ കട്ടിംഗ് ആൻഡ് പാർട്ട്ലി ഇൻ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കനാലിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് നമ്മുടെ നാച്ചുറൽ സർഫസ് ലെവലാണ്. ഈ എഫ് എസ് എൽ എന്ന് പറഞ്ഞ എന്താണ്? ഫുൾ സപ്ലൈ ലെവലാണ്. ഫുൾ സപ്ലൈ ലെവൽ. ഈ രണ്ട് ടേം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്, നമുക്ക് വഴി പഠിക്കാം. അപ്പൊ ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്, ഇവിടെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഫ്രീ ബോർഡ് കണ്ടിട്ടുണ്ടാവും, ഫുൾ സപ്ലൈ ലെവൽ പറഞ്ഞു. ഇനി ബേമും ഫ്രീ ബോർഡും എന്താണെന്നൊക്കെ ഉള്ള നമ്മൾ വരുന്ന സൈഡുകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇറിഗേഷൻ കനാലിന്റെ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ക്രോസ് സെക്ഷൻ ഓഫ് ഇറിഗേഷൻ കനാലിന്റെ പാർട്സിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പൊ നമ്മൾ മേജർ കനാലിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാണ്ട് തന്നെ കനാലിന് നമ്മുടെ പേർപ്പസ് പറഞ്ഞു. പേർപ്പസ് പറഞ്ഞെങ്കിലും തന്നെ പ്രൊഡക്റ്റീവ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഉണ്ട്. അതായത് നമ്മൾ യൂസ്ഫുൾ പേർപ്പസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റീവ് കനാൽ എന്നും, പ്രൊട്ടക്ഷൻ പേർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ഷൻ കനാൽ എന്നും പറയാറുണ്ട്. അപ്പൊ അതൊക്കെ വലിയ കാര്യമുള്ളതല്ല, അങ്ങനെയൊന്നും അധികം ചോദിക്കത്തില്ല. അലൈൻമെന്റ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഇനി നമുക്ക് ക്രോസ് സെക്ഷന്റെ ഇമ്പോർട്ടൻറ്റ് കമ്പണൻസിലേക്ക് വരാം. ആദ്യത്തേത് സൈഡ് സ്ലോപ്പ് ആണ്, നമ്പർ ടു ബേം ആണ്, നമ്പർ ത്രീ ഫ്രീ ബോർഡ്, ഫോർ ബാങ്ക്, ഫൈവ് സർവീസ് റോഡ്, സിക്സ് ബാക്ക് ബേം ഓർ കൗണ്ടർ ബേം, സെവൻ സ്പോയിൽ ബാങ്ക്, എയ്റ്റ് ബോറോ പിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറിഗേഷൻ കനാലിന്റെ ക്രോസ് സെക്ഷനിലുള്ള പാർട്സുകൾ. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പൊ നമുക്കത് നോക്കാം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട്. ആദ്യത്തത് സൈഡ് സ്ലോപ്പ് അല്ലെ. സൈഡ് സ്ലോപ്പിന് നമുക്ക് ഇവിടെ തന്നെ പറയാം. സൈഡ് സ്ലോപ്പ് നമുക്ക് അറിയാം, നമ്മുടെ കനാലിന്റെ രണ്ട് സൈഡിലും സൈഡ് സ്ലോപ്സ് ഇങ്ങനെ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ സൈഡ് സ്ലോപ്സ് ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ സൈഡ് സ്ലോപ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ സൈഡ് സ്ലോപ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സോയിൽ. ഏത് സോയിലാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതനുസരിച്ച് സൈഡ് സ്ലോപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ സൈഡ് സ്ലോപ്പിന്റെ വാല്യൂസ് ഒന്നും ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ സൈഡ് സ്ലോപ്പ് അതാണ് നമ്മുടെ കനാൽസിൽ രണ്ട് സൈഡിലും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇങ്ങനെ കനാൽസിൽ രണ്ട് സൈഡിലും കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞ ബേം ആണ്. നമുക്ക് നോക്കാം എന്താണ് ബേം എന്ന്. ബേം ഇസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ടോ ഓഫ് ദ ബാങ്ക് ആൻഡ് ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ കട്ടിംഗ്. നമുക്ക് നോക്കാം, ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലെ. ഇവിടെ കട്ടിങ്ങിന്റെ എഡ്ജും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. ഇതാണല്ലോ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ. ഈ ഗ്രൗണ്ട് ലെവലില്
ഇട്ടിരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേം എന്ന് പറയുന്നത്. എവിടം തൊട്ട് എവിടം വരെയാണ് ഗ്രൗണ്ട് ലെവൽ, ബിറ്റ്വീൻ ദ ടോ ഓഫ് ദ ബാങ്ക്, ഇതിനെ പറയുന്ന പേരാണ് ബാങ്ക്. ഈ ബാങ്കിന്റെ ടോ മുതൽ നമ്മുടെ കട്ടിങ്ങിന്റെ ടോപ്പ് എഡ്ജ് വരെ ഉള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബേം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, എന്താണ് ഇറ്റ് ഇസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ബിറ്റ്വീൻ ദ ടോ ഓഫ് ദ ബാങ്ക്. ബാങ്കിന്റെ ടോ മുതൽ ടോപ്പ് എഡ്ജ് ഓഫ് ദ കട്ടിംഗ് വരെ വിട്ടിരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ ബേം. അടുത്ത നമുക്ക് ഫ്രീ ബോർഡ് നോക്കാം. ഫ്രീ ബോർഡ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഫ്രീ ബോർഡിന്റെ വാല്യൂ അടക്കം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി. അപ്പൊ നമുക്ക് നോക്കാം ഫ്രീ ബോർഡ് എന്താണെന്ന്. മാർജിൻ ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് ബാങ്ക് ലെവൽ ഇസ് നോൺ ആസ് ഫ്രീ ബോർഡ്. ഫിഗർ വെച്ച് മനസ്സിലാക്കാം. ദ എമൗണ്ട് ഓഫ് ഫ്രീ ബോർഡ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഡിസ്ചാർജ് ഓഫ് ദ ചാനൽ. ഫിഗർ നോക്കാം. ഇനി നമുക്ക് കാണാൻ കഴിയും ഇതാണ് നമ്മുടെ ഫുൾ സപ്ലൈ ലൈൻ, ഈ ഡോട്ടഡ് ലൈൻ. അതുപോലെ തന്നെ അതിന്റെ മുകളിലുള്ള ഈ ബാങ്ക്, നമ്മുടെ ഫുൾ സപ്ലൈ ലെവലും ബാങ്ക് ലെവലും തമ്മിലുള്ള മാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, മാർജിൻ ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് ബാങ്ക് ലെവലിനെ നമ്മൾ എന്ത് പേരിട്ട് പറയും, ഫ്രീ ബോർഡ് എന്ന് പറയും. ഫ്രീ ബോർഡിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിപെൻഡ്സ് അപ്പോൺ ദ ഡിസ്ചാർജ് ഓഫ് ദ ചാനൽ, ചാനലിന്റെ ഡിസ്ചാർജിനെ ഡിപ്പെൻഡ്. ഇനി ഇവിടെ ഒരു ഓർത്ത് വെക്കേണ്ട ഒരു കോഡ് ഉണ്ട്, IS 7112 ആണ്. 1973 പ്രകാരം നമ്മുടെ മിനിമം ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം ഫ്രീ ബോർഡ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന വാല്യൂ 0.5 meter ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക, IS 7112 1973 റെക്കമെൻഡ്സ് എ മിനിമം ഫ്രീ ബോർഡ് ഓഫ് 0.5 meter വരെ മിനിമം ഫ്രീ ബോർഡ് പ്രൊവൈഡ് ചെയ്യാറെന്ന് എന്നാണ് പറയുന്നത്. സോറി, മിനിമം ഫ്രീ ബോർഡിന്റെ വാല്യൂ 0.5 meter ആണ്. ഓക്കെ, അപ്പം എന്താണ് മാർജിൻ ബിറ്റ്വീൻ ഫുൾ സപ്ലൈ ലെവൽ ആൻഡ് ബാങ്ക് ലെവലിന് പറയുന്ന പേരാണ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോക്കാം അടുത്തത് ബാങ്ക് ആണ്. ബാങ്ക് ഇപ്പൊ നിങ്ങൾ ഈ രണ്ടെണ്ണം കണ്ടതിൽ ബാങ്ക് എന്താന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും നോക്കാം. ദ മെയിൻ പേർപ്പസ് ഓഫ് ബാങ്ക്സ് ഇസ് ടു റീറ്റെയിൻ വാട്ടർ, വെള്ളം റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബാങ്ക്സിന്റെ പ്രൈമറി പേർപ്പസ്. ദ ക്യാൻ ബി യൂസ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് എ ഇൻസ്പെക്ഷൻ പാത്ത്. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ പാത്ത് ആയിട്ടെല്ലാം നമുക്ക് ബാങ്ക്സ് ഉപയോഗിക്കാം. ഇപ്പൊ ബാങ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ രണ്ട് ഫിഗറിലും, ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് എന്ന്. ഇവിടെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പേർപ്പസിനൊക്കെ നമുക്ക് ഈ ബാങ്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ ബേം എന്തിനായിരിക്കും കൊടുക്കുന്ന, ബേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷനൊക്കെ വേണമെങ്കിൽ അത് ഫെസിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒക്കെ ബേം കൊടുക്കുക. അപ്പൊ ബാങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒന്നെങ്കിൽ വേർഡ് ഓപ്ഷനകത്ത് ടു റീറ്റെയിൻ വാട്ടർ എന്ന് കാണും, അല്ലെങ്കിൽ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ പാത്ത്. അതും എന്ത് തന്നെയാണ്, ബാങ്കിന്റെ പേർപ്പസ് തന്നെയാണ്. ഇനി അടുത്തത് സർവീസ് റോഡ് ആണ്. സർവീസ് റോഡ്സ് ആർ പ്രൊവൈഡഡ് ഓൺ കനാൽസ് ഫോർ ഇൻസ്പെക്ഷൻ പേർപ്പസസ് ആൻഡ് മേ സൈമൾട്ടേനിയസ്ലി സർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ റിമോട്ട് ഏരിയാസ്. ഇപ്പൊ സർവീസ് റോഡുകൾ ഇൻസ്പെക്ഷൻ പേർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസിലുള്ള കമ്മ്യൂണിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫിഗർ കാണാം കേട്ടോ, ഇത് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സർവീസ് റോഡ് എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ ഒക്കെ പോസിബിൾ ആണ്. ഇനി ഡൗള അല്ലെങ്കിൽ ഡവൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഡൗള അല്ലെങ്കിൽ ഡവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി, റോഡിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതായത് കനാലും റോഡ് നമ്മുടെ കനാലിന്റെ സൈഡിലാണല്ലോ റോഡുള്ളത്. അപ്പൊ റോഡുകളിൽ ഉള്ള, അതായത് റോഡിലൂടെ വണ്ടി പോകുമല്ലോ, ആ വണ്ടി പോകുന്ന വണ്ടികൾക്കുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഡൗളാസ് പ്രൊവൈഡ് ചെയ്യും വിത്ത് സ്ലോപ്സ് 1:5:1, 1.5:1, 2:1. അതായത് ഈ ഡൗളകൾ അല്ലെങ്കിൽ ഡൗളകളുടെ ഡവൽ അല്ലെങ്കിൽ ഡൗളകളുടെ സൈഡ് സ്ലോപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്, 1.5:1 to 2:1. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന്റെ കേർബ് ആയിട്ട് ആക്ട് ചെയ്യും. കേർബ് ഒക്കെ നമ്മൾ ഓൾറെഡി ട്രാൻസ്പോർട്ടേഷൻ അകത്ത് ഡിസ്കസ് ചെയ്തതാണ്. കേർബ് ആയിട്ട് ആക്ട് ചെയ്യും, അതായത് ഈ സർവീസ് റോഡിന്റെ സൈഡിൽ ഉള്ള കേർബ്സ് ആയിട്ട് സ്ലോപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നവയാണ് നമ്മൾ ഡൗള അല്ലെങ്കിൽ ഡവൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സർവീസ് റോഡിലൂടെ കടന്നു പോകുന്ന വെഹിക്കിളിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ കൊടുക്കുന്ന സ്ലോപ്പ് ആണ് 1.5:1 to 2:1. ഇത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡൗള അല്ലെങ്കിൽ ഡവൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്പോയിൽ ബാങ്ക് ആണ്. സ്പോയിൽ ബാങ്ക് നിങ്ങൾക്ക് അറിയാം എന്താണ് സ്പോയിൽ ബാങ്ക് എന്ന് പറയുന്നത്, നമുക്ക് ഫിഗറിനകത്ത് കാണാം. അതായത് വെൻ ദ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ എക്സീഡ്സ് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ്, അതായത് നമ്മൾ എവിടെന്നെങ്കിലും മണ്ണ് എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടായിരിക്കുമല്ലോ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആ എക്സ്കവേറ്റ് ചെയ്ത, അതായത് ഇവിടെ താഴെ എവിടെയെങ്കിലും എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ എക്സ്കവേറ്റ് ചെയ്ത മണ്ണെടുത്ത് നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. പിന്നെയും അധികം മണ്ണുണ്ടെങ്കിൽ
ആ മണ്ണ് കൊണ്ടുവന്ന് നമ്മൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? സോയിൽ ബാങ്ക് ആയിട്ട് സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. When the earthwork in excavation exceeds earthworks in filling, അതായത് excavate ചെയ്ത earthwork fill ചെയ്തതിനേക്കാൾ കൂടുതൽ വരുന്ന കേസിൽ ബാക്കി വരുന്ന എക്സ്ട്രാ എർത്ത് നമ്മൾ എവിടെയാണ് എക്കണോമിക്കലി ഡിസ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോയിൽ ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ബോറോ പിറ്റ് ആണ്. When the earthwork in filling exceeds the earthwork in excavation, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ എക്സ്കവേറ്റ് ചെയ്തെടുത്തോണ്ട് വന്ന, അതായത് കുഴിച്ചെടുത്തോണ്ട് വന്ന മണ്ണ് നമുക്ക് ഫില്ല് ചെയ്യാൻ മതിയാകാതെ വരികയാണ്. അതായത് നമ്മുടെ ഫില്ലിംഗ് കംപ്ലീറ്റ് ആയില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? കുറച്ചും കൂടി അഡീഷണൽ എർത്ത് വേണം. ആൻഡ് ദ എർത്ത് ഹാസ് ടു ബി ബ്രോട്ട് ഫ്രം സംവെയർ, എവിടെ നിന്നെങ്കിലും നമുക്ക് മണ്ണെടുക്കണം. അങ്ങനെ എടുക്കുന്ന കുഴികളെയാണ് അല്ലെങ്കിൽ മണ്ണെടുക്കുന്നതിനെയാണ് നമ്മൾ ബോറോ പിറ്റ് എന്ന് പറയുന്നത്. The pits which are dug for bringing earth are known as borrow pit. അതായത് നമുക്ക് എക്സ്കവേറ്റ് ചെയ്തെടുത്ത മണ്ണ് കൊണ്ട് മൊത്തം, അതായത് ഇങ്ങനെ ഒരു ഇവിടെ ഒരു എക്സ്കവേഷൻ ഉണ്ട്, സോറി ഇവിടെ ഇവിടെ ഒരു എക്സ്കവേഷൻ ഉണ്ട്. ഈ എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഞാൻ മണ്ണ് ഫില്ല് ചെയ്യാണ്, പക്ഷെ എനിക്ക് ഈ എക്സ്കവേറ്റ് ചെയ്തെടുത്ത മണ്ണ് കൊണ്ട് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എക്സ്ട്രാ മണ്ണ് അല്ലെങ്കിൽ എർത്ത് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോറോ പിറ്റ് എന്ന് പറയുന്നത്. ഈ ചാനലിന്റെ ഒക്കെ പുറത്ത് നിന്നാണ് നമ്മൾ മണ്ണ് കൊണ്ടുവരുന്നതെങ്കിൽ അവയെ നമ്മൾ എക്സ്റ്റേണൽ ബോറോ പിറ്റ് എന്നും, അതുപോലെ തന്നെ ഇഫ് ദേ ആർ എക്സ്കവേറ്റഡ് സംവെയർ വിതിൻ ദ ചാനൽ, ചാനലിന്റെ അകത്ത് നിന്ന് എവിടെയെങ്കിലും തന്നെയാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവയെ ഇന്റേണൽ ചാനൽസ് എന്നും പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ബോറോ പിറ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ദ ഇൻസൈഡ് ബോറോ പിറ്റ് മേ ബി ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് കനൽ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് ചാനൽ അല്ലെങ്കിൽ കനാലിന്റെ അകത്തു നിന്നും മണ്ണ് എക്സ്ട്രാ എടുക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്നും എടുക്കാം. അകത്തു നിന്ന് എടുത്താൽ നമ്മൾ ഇൻസൈഡ് ബോറോ പിറ്റ് എന്ന് പറയും. ഇൻസൈഡ് ബോറോ പിറ്റ് ആണെങ്കിൽ നമ്മുടെ കനാലിന്റെ സെന്ററിൽ നിന്നായിരിക്കണം എക്സ്കവേറ്റ് ചെയ്യേണ്ടത്. ഫിഗർ കാണിച്ചു തരാം കേട്ടോ. ദ ഐഡിയ ബിഹൈൻഡ് ഇസ് ദാറ്റ് ദ ബോറോ പിറ്റ് വിൽ ആക്ട് ആസ് വാട്ടർ പോക്കറ്റ്സ് വെയർ ദ സിൽറ്റ് വിൽ ഗെറ്റ് ഡെപ്പോസിറ്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദ കനാൽ ബെഡ് വിൽ ഗെറ്റ് ലെവൽ അപ്പ്. അതായത് നമ്മൾ ഈ കനാലിന്റെ അകത്ത് നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കുറച്ച് പോർഷൻ അകത്ത് നിന്ന് എക്സ്കവേറ്റ് ചെയ്ത് പോവാണ്. ഇത് എന്തൊക്കെ ആക്ട് ചെയ്യും? വാട്ടർ പോക്കറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഇവിടെ സിൽറ്റ് വന്ന് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ഈ കുഴിച്ചെടുത്തതെല്ലാം നികത്തി നികത്തി വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇൻസൈഡ് ബോറോ പിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു കനാൽ ഉണ്ടെങ്കിൽ ഈ കനാലിന്റെ നടുക്ക് നിന്നും എക്സ്കവേറ്റ് ചെയ്തെടുക്കാറാണ് പതിവ്. എന്തുകൊണ്ടെന്നാൽ ഇത് പിന്നീട് വാട്ടർ പോക്കറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്ത് ഇവിടെ സിൽറ്റ് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി എന്ത് പറ്റും? കനാൽ ബെഡ് ലെവലപ്പ് ആയി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇൻസൈഡ് ബോറോ പിറ്റ് എപ്പോഴും കനാലിന്റെ സെന്ററിൽ നിന്ന് എടുക്കുന്നത്. നമുക്ക് ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്സൈഡ് ബോറോ പിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കനാലിന്റെ പുറത്ത് നിന്ന് നമുക്ക് മണ്ണ് വേണേൽ കൊണ്ടുവരാം. ഇതാണ് ഔട്ട്സൈഡ് ബോറോ പിറ്റ്. ഇനി ഇൻസൈഡ് ബോറോ പിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കനാലിന്റെ അകത്ത് നിന്ന് എക്സ്കവേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? ഈ കനാലിന്റെ മൊത്തം വിട്ട് ബി ആണെങ്കിൽ സെന്ററിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മണ്ണ് എക്സ്കവേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ മണ്ണെടുത്ത ഭാഗത്ത് അത് വാട്ടർ പോക്കറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും? അവിടെ സിൽറ്റ് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ഈ ബെൽറ്റ് അൾട്ടിമേറ്റ്ലി ലെവലപ്പ് ആയിക്കും. ഓക്കെ, അപ്പൊ ബോറോ പിറ്റ് തന്നെ ഇൻസൈഡും ഉണ്ട് ഔട്ട്സൈഡും ഉണ്ട്. ഇൻസൈഡ് ബോറോ പിറ്റ് ആണെങ്കിൽ കനാലിന്റെ ഒത്ത നടുക്ക് നിന്ന് എടുക്കുക. എന്തുകൊണ്ട്? അത് വാട്ടർ പോക്കറ്റ്സ് ആയിട്ട് ആഡ് ചെയ്ത് അവിടെ സിൽറ്റിംഗ് ഒക്കെ ചെയ്ത് സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് അത് ലെവലപ്പ് ആയി പോയിക്കോളും. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയും നേരം പഠിച്ച പാർട്ടിൽ നിന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എ ചാനൽ അലൈൻഡ് നിയർലി പാരലൽ ടു ദ കോണ്ടൂസ് ഓഫ് എ കൺട്രി. അതായത് ഒരു സ്ഥലത്തെ കോണ്ടൂസിന് നിയർലി പാരലൽ ആയിട്ട് അലൈൻ ചെയ്യുന്ന ചാനൽ അല്ലെങ്കിൽ കനാലിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഓപ്ഷൻ എ റിഡ്ജ് കനാൽ, ഓപ്ഷൻ ബി വാട്ടർഷെഡ് കനാൽ, ഓപ്ഷൻ സി കോണ്ടൂർ കനാൽ, ഓപ്ഷൻ ഡി സൈഡ് സ്ലോപ്പ് കനാൽ. വളരെ സിമ്പിൾ ആണ്, നിയർലി പാരലൽ ടു ദ കോണ്ടൂസ് എന്ന് എടുത്ത് പറഞ്ഞിട്ട്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ സി കോണ്ടൂർ കനാൽ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് എ ബാങ്ക് ആൻഡ് ഫുൾ സപ്ലൈ ലെവൽ, അല്ലെങ്കിൽ സപ്ലൈ ലെവൽ എന്ന് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ എ കനാൽ ഇസ് കോൾഡ് ആസ്, നമ്മൾ കണ്ടതാണ് ഒരു ഫുൾ സപ്ലൈ ലെവൽ ഇങ്ങനെ പോകുന്നു, ഫുൾ സപ്ലൈ ലെവൽ ഇങ്ങനെ പോകുന്നു, പിന്നെ നമ്മുടെ ബാങ്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബാങ്കും ഫുൾ സപ്ലൈ ലെവലും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ലെവൽ ഡിഫറൻസിനെ എന്ത് പേരിട്ട് വിളിക്കും? ഓപ്ഷൻ എ ബേം, ഓപ്ഷൻ ബി ഹൈറ്റ് ഓഫ് ബാങ്ക്, ഓപ്ഷൻ സി ഫ്രീ ബോൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ബേം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൊറസോണ്ടൽ ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ അതല്ല, ഹൈറ്റ് ഓഫ് ബാങ്ക് അല്ല. എന്താണ് ഇവിടെ ആൻസർ പറയുന്നത്? ഓപ്ഷൻ സി ഫ്രീ ബോർഡ് ആണ്. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഈ പോർഷൻ ഇത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ദ കനാൽ അലൈൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ദ കോണ്ടൂസ് ഓഫ് എ കൺട്രി. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോണ്ടൂസിന് റൈറ്റ് ആംഗിൾ ആയിട്ട് അലൈൻ ചെയ്യുന്ന കനാൽ ഏതാണെന്നാണ്. ഓപ്ഷൻ എ റിഡ്ജ് കനാൽ, ഓപ്ഷൻ ബി വാട്ടർഷെഡ് കനാൽ, ഓപ്ഷൻ സി കോണ്ടൂർ കനാൽ, ഓപ്ഷൻ ഡി സൈറ്റ്സ് ഓഫ് കനാൽ. ഈ റിഡ്ജ് കനാലും വാട്ടർഷെഡ് കനാലും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അവ റിഡ്ജ് ലൈൻസിന് അല്ലെങ്കിൽ റിഡ്ജ് ലൈന് അലോങ് ആയിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ റിഡ്ജ് ലൈൻ അല്ലെങ്കിൽ വാട്ടർഷെഡ് കനാൽ എന്ന് പറയും. ഇനി കോണ്ടൂർസിന് പാരലൽ ആയിട്ട് റഫ്ലി പാരലൽ ആയിട്ടാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ അത് കോണ്ടൂർ കനാൽ എന്നും, കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യുന്നതെങ്കിൽ അവ സൈഡ്സ് ഓഫ് കനാൽ എന്നും പറയും. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എന്താണ് ഓപ്ഷൻ ഡി? സൈഡ്സ് ഓഫ് കനാൽ ആണ് റൈറ്റ് ആംഗിൾസ് ടു ദ കോണ്ടൂർ അലൈൻ ചെയ്യുന്ന കനാൽ എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ റോളിംഗ് ലാൻഡ് ദ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് വാട്ടർ. ഇത് നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആദ്യത്തെ രണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ റോളിംഗ് ആയിട്ടുള്ള ലാൻഡ്, അതായത് റോളിംഗ് ലാൻഡിൽ നമുക്ക് ഏത് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ആണ് അല്ലെങ്കിൽ ഏത് മെത്തേഡ് വഴിയാണ് വെള്ളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ചെക്ക് ഫ്ലഡിംഗ്, ഓപ്ഷൻ ബി ഫ്രീ ഫ്ലഡിംഗ്, ഓപ്ഷൻ സി ബോർഡർ ഫ്ലഡിംഗ്, ഓപ്ഷൻ ഡി ഫറോ ഫ്ലഡിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഫ്രീ ഫ്ലഡിംഗ് ആണ്. അതായത് റോളിംഗ് ലാൻഡ് ആണ്, അപ്പൊ ഫ്രീ ഫ്ലഡിംഗ് വഴി വെള്ളത്തിന് ഒഴുകി പോകാൻ പറ്റും. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി, റോളിംഗ് ലാൻഡിൽ ഫ്രീ ഫ്ലഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് എന്നോട് ഡൗട്ടും ചോദിച്ചതാണ് റോളിംഗ് ലാൻഡിൽ ഫ്രീ ഫ്ലഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സ്റ്റേറ്റ് ഓഫ് സോയിൽ വെൻ പ്ലാന്റ്സ് ഫെയിൽ ടു എക്സ്ട്രാക്ട് സഫീഷ്യന്റ് വാട്ടർ ഫോർ ദ റിക്വയർമെന്റ്. ഇത് മുന്നേ ഇട്ട വീഡിയോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സോയിൽ വാട്ടർ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാച്ചുറേഷൻ കപ്പാസിറ്റി, അതുപോലെ തന്നെ ഫീൽഡ് കപ്പാസിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ആ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലാത്തവർ അത് വൃത്തിയായിട്ട് പഠിക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? ദ സ്റ്റേറ്റ് ഓഫ് സോയിൽ വെൻ പ്ലാന്റ്സ് ഫെയിൽ ടു എക്സ്ട്രാക്ട് സഫീഷ്യന്റ് വാട്ടർ ഫോർ ദിയർ റിക്വയർമെന്റ്. അതായത് പ്ലാന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യന്റ് വെള്ളം അതിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്ത സോയിലിന്റെ സ്റ്റേറ്റിനെ എന്ത് പറയും? ഓപ്ഷൻ എ മാക്സിമം സാച്ചുറേഷൻ പോയിന്റ്, ഓപ്ഷൻ ബി പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്, ഓപ്ഷൻ സി അൾട്ടിമേറ്റ് യൂട്ടിലൈസേഷൻ പോയിന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ്? പ്ലാന്റ്സ് ഫെയിൽ ചെയ്യാണ് സഫീഷ്യന്റ് വെള്ളം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് എന്താണ്? ഓപ്ഷൻ ബി പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് അപ്ലൈയിങ് വാട്ടർ ഡയറക്ട്ലി ടു ദ റൂട്ട് സോൺ. ഇതും ടൈപ്പ് ഓഫ് ഇറിഗേഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഇറിഗേഷനിൽ വരുന്ന ഒരു പോർഷൻ ആണ്. അതായത് നമ്മുടെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിന്റെ റൂട്ടിലേക്ക് ഡയറക്ട്ലി നമ്മൾ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡിന് എന്ത് പേര് പറയും? ഓപ്ഷൻ എ ചെക്ക് ഫ്ലഡിംഗ്, ഓപ്ഷൻ ബി ഡ്രിപ്പ് മെത്തേഡ്, ഓപ്ഷൻ സി ഫറോ മെത്തേഡ്, ഓപ്ഷൻ ഡി സ്പ്രിംഗ്ലിംഗ് മെത്തേഡ്. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ഫ്ലഡിംഗ് ഓൾറെഡി പറഞ്ഞതാണ്, ഫറോ മെത്തേഡും പറഞ്ഞതാണ്, സ്പ്രിംഗ്ലിംഗ് മെത്തേഡും പറഞ്ഞതാണ്. സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളം ചീറ്റി കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഡ്രിപ്പ് മെത്തേഡ് ആണ്. ഡ്രിപ്പ് മെത്തേഡിലാണ് നമ്മൾ നേരെ റൂട്ട് സോണിലേക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ടേം ആണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്ന ഒരു ടേമും കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. അതായത് ഇതുപോലെ തന്നെ നമ്മൾ ഫെർട്ടിലൈസേഴ്സിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് പേരിൽ തന്നെ ഉണ്ട് ഫെർട്ടിഗേഷൻ. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഇൻക്ലൂഡ് സ്പ്രെഡിങ് ആൻഡ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ഓൺ സോയിൽ ടു ഇൻക്രീസ് ഇൻഫിൽട്രേഷൻ ആൻഡ് റെഡ്യൂസ് ഓപ്പറേഷൻ ഇവാപറേഷൻ. അതായത് നമ്മുടെ സോയിലിന്റെ പുറത്തൊരു എക്സ്റ്റേണൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ഇൻഫിൽട്രേഷൻ, ഇൻഫിൽട്രേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഇവാപറേഷൻ കൊടുക്കാനും. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ മൾക്കിംഗ്, ഓപ്ഷൻ ബി പാലിയോ ഇറിഗേഷൻ, ഓപ്ഷൻ സി പ്ലൗവിംഗ്, ഓപ്ഷൻ ഡി ടില്ലേജ്. ഇവിടെ ആൻസർ വരുന്നത് മൾക്കിംഗ് ആണ്. അപ്പൊ ഈ ടേം ഒന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ലെവൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. മൾക്കിംഗ് മീൻസ് ടു കവർ ദ സോയിൽ ബിറ്റ്വീൻ പ്ലാന്റ്സ് വിത്ത് എ ലെയർ ഓഫ് മെറ്റീരിയൽ. അതായത് കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ പ്ലാന്റിന്റെ ഇടയ്ക്കുള്ള സോയിലിനെ കവർ ചെയ്യുന്നതിനാണ് മൾക്കിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് മൾക്കിംഗ് ചെയ്യുന്നത്? ഇൻഫിൽട്രേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇവാപറേഷൻ റെഡ്യൂസ് ചെയ്യാനും. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഷ്രെഡഡ് ബാർക്ക്, സ്ട്രോ, പൈൻ എക്സെട്ര. മെറ്റീരിയൽസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മൾക്കിംഗ് എന്താണെന്ന് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ യു കൺട്രോൾ വാട്ടർ ലോഗിംഗ് ഇൻ അഗ്രികൾച്ചർ ലാൻഡ്? വാട്ടർ ലോഗിംഗ് നമുക്ക് അല്ലെങ്കിൽ വെള്ളക്കെട്ട് എങ്ങനെ അഗ്രികൾച്ചർ ലാൻഡിൽ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രിവെന്റ് അല്ല സോറി കൺട്രോൾ ചെയ്യാം. ബൈ അവോയ്ഡിങ് ക്രോപ്പ് റൊട്ടേഷൻ, ഓപ്ഷൻ ബി ബൈ ലൈനിങ് ഓഫ് കനാൽസ്, ഓപ്ഷൻ സി ബൈ ക്ലോസിംഗ് നിയർ ബൈ നാച്ചുറൽ ഡ്രെയിൻസ്, ഓപ്ഷൻ ഡി ബൈ ഇൻക്രീസിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ വാട്ടർ ലോഗിംഗ് കൂടത്തതേ ഉള്ളൂ. ദെൻ ബൈ ക്ലോസിംഗ് ദ നിയർ ബൈ നാച്ചുറൽ ഡ്രെയിൻ, നാച്ചുറൽ ഡ്രെയിൻ അടച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ബൈ ലൈനിങ് ഓഫ് കനാൽ. കനാൽസ് ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ലോഗിങ് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാം, സോറി അവോയ്ഡ് ചെയ്യാനല്ല കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ കനാൽസും അതുപോലെ തന്നെ കനാലിന്റെ ക്രോസ് സെക്ഷനും പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കും ഇന്ന് പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനി ബാക്കി കവർ ചെയ്യാനുള്ള പോർഷൻസ് വരുന്ന വീഡിയോസിൽ കവർ ചെയ്യാം. അപ്പം ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക, എന്താണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് കോൺഫിഡൻസോടുകൂടി മനസ്സിലാക്കി അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്.